കേരളത്തിലേറെ പ്രശസ്തനായിട്ടുള്ള പാമ്പ് പിടുത്തക്കാരനായ വാവാ സുരേഷിന്റെ ജീവൻ അപകടനില തരണം ചെയ്ത് വരുന്നതേയുള്ളൂ പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഈ പാമ്പ് പിടുത്തത്തിന്റെ ഒരു സമീപനം മാറ്റേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാകാണ് ഒരുപക്ഷേ ഈ നാട്ടിൽ ജനങ്ങളുടെ ഭീതി നിറയ്ക്കുന്ന ഒരു ഉരഗ ജന്തുവാണ് ഈ പാമ്പ് എന്ന് പറയുന്നത് ഈ പാമ്പ് പല വീടുകളിലെത്തുമ്പോൾ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വാവാ സുരേഷിന് ഈ നാട്ടിൽ ലഭിച്ചിരിക്കുന്ന ഒരു സ്വീകാര്യത ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്തത് തന്നെയാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് അദ്ദേഹത്തിന് ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റ് ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇനിയെങ്കിലും ഇതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു എക്സാമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അത് വാവാ സുരേഷിനെ മുൻനിർത്തി പറയുന്നതല്ലെങ്കിൽ കൂടിയും ഒരേ തെറ്റ് ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുന്ന ഡ്രൈവറിന്റെ ഭാഗത്തു നിന്ന് പലകുറി ആവർത്തിക്കപ്പെട്ടാൽ ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം പൊതുജനം ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ഫേസ്ബുക്കിലെല്ലാം വലിയ പ്രാർത്ഥനയും അദ്ദേഹത്തിന് വേണ്ടിയുള്ള മുറവിളികളൊക്കെ ഉയരുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും അദ്ദേഹം ചെയ്ത ഈ പ്രവർത്തനത്തെ ആരും വളരെയധികം വിമർശിച്ചു കണ്ടില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമായി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഇനിയെങ്കിലും അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രത്യാശ തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ ഇപ്പോഴും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് അത്തരത്തിലുള്ള സൈനുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്ന മെഡിക്കൽ റിപ്പോർട്ട് തരുന്ന വിവരവും എന്തായാലും ഇനിയെങ്കിലും വാവാ സുരേഷ് പുറത്തു വന്നാൽ സർക്കാർ അദ്ദേഹം പാമ്പ് പിടിക്കുന്ന ഒരു ശൈലിയിൽ ചില നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു അത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ് ഒരാൾ ഹീറോ പരിവേഷം കിട്ടുന്ന ഒരു പ്രവൃത്തിയിൽ ഇത്തരത്തിൽ പാമ്പ് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് പലകുറി ഇത്തരത്തിൽ തിരിച്ച് പാമ്പ് കടിയേറ്റ് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടി മുറവിളി ഉയർത്തുന്നവർ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി സ്റ്റീവ് ഇർവിൻ എന്ന ഇത്തരത്തിൽ സാഹസികത കാട്ടുന്ന ഒരു വ്യക്തിയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും അതിനോട് യോജിക്കാൻ കഴിയത്തില്ല കാരണം വാവാ സുരേഷിനെ പോലൊരു വ്യക്തിയുടെ സേവനം ഈ നാടിന് ഇനിയും ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സുരക്ഷാ മാർഗങ്ങളുള്ള ഒരു സന്ദർഭത്തിൽ എന്തിനാണ് വാവാ സുരേഷ് ഇത്രയും റിസ്ക് എടുത്ത് ഒരു സുരക്ഷാ മാർഗങ്ങളുമില്ലാതെ പാമ്പ് പിടിക്കുന്ന ഒരു ശൈലി വീണ്ടും വീണ്ടും അവലംബിക്കുന്നത് ഫാൻ ഫോളോവേഴ്സിന് അദ്ദേഹത്തിന് വേണ്ടി പ്രകീർത്തിക്കാൻ ചിലപ്പോൾ കുറെ വൈറൽ കട്ടുകളോ വീഡിയോകളോ ഒക്കെ പുറത്തിറക്കാൻ കഴിയുമായിരിക്കും പക്ഷേ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ നാടിന് ഏറ്റവും കൂടുതൽ പരോപകാരം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇനിയെങ്കിലും ഈ സമീപനത്തിൽ നിന്ന് മാറണ്ടേ എന്തിനാണ് ഇത്തരത്തിൽ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഈ പാമ്പിനെ ഒരു സുരക്ഷാ മാർഗങ്ങളും ഇല്ലാതെ അതായത് സ്നേക്ക് ഹൂക്ക് ഗ്ലൗസ് ഒപ്പം ഡ്രസ്സുകൾ പോലും ഇന്ന് ഇതിനു വേണ്ടിയുള്ള കവചങ്ങളായി ഈ നാട്ടിലുള്ളപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാതെ വെറും കയ്യിൽ അദ്ദേഹം പാമ്പ് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് മിസ്റ്റേക്ക് പറ്റാമെന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഇത് ആദ്യത്തെ തവണയല്ല അദ്ദേഹത്തിന് പാമ്പ് കടിയേറ്റ് വളരെ ഗുരുതരാവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകുന്നത് പലകുറി ആവർത്തിക്കപ്പെടുകയാണ് എന്നിട്ടും അതിലൊരു മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ വരുന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു സമീപനമാണ് അത് ഒരു കാലത്തും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരാൾ സ്വന്തം നിലയ്ക്ക് അത്ര അപകടത്തിൽ ചെന്ന് ചാടട്ടെ എന്നുള്ളൊരു സമീപനം ഒരു സർക്കാരിനും സ്വീകരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിർദ്ദേശം വാവാ സുരേഷ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ നൽകേണ്ടതുണ്ട് അതായത് പാമ്പുകളെ പിടിക്കുമ്പോൾ അത് അദ്ദേഹം ചെയ്യേണ്ടത് അവിടെ ഒരു ഷോയ്ക്കപ്പുറം അദ്ദേഹം ആ വീട്ടിലുള്ളവർക്ക് ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ആ പാമ്പിനെ പിടിച്ച് അവിടെ നിന്ന് മാറ്റേണ്ട ഒരു രീതിയാണ് അവലംബിക്കേണ്ടത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ രാജവെമ്പാലയിൽ നിന്ന് പാമ്പ് കടിച്ച് അശ്രദ്ധ മൂലം ഒരു ചെറുപ്പക്കാരന് ശാസ്തമംഗലത്ത് പാമ്പിനെ പിടിച്ചതിനിടയിൽ മറ്റൊരു ചെറുപ്പക്കാരനും കടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി പലപ്പോഴും ഭാഗ്യം കൊണ്ടാണ് ഇതിൽ നിന്നെല്ലാം വാവാ സുരേഷ് രക്ഷപ്പെട്ടു പോകുന്നത് ഒരുപക്ഷെ ആ വ്യക്തിത്വം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിശ്വാസ്യതയോടുകൂടി ആരെയാണ് ഈ നാട്ടിൽ വിളിക്കാനുള്ളത് ഇപ്പോ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ലൈസൻസ് നൽകി പാമ്പ് പിടുത്തക്കാരെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ വാവാ സുരേഷിന് ഈ മേഖലയിൽ എത്തിപ്പെടുന്ന ആദ്യത്തെ സാഹസികമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്കാണ് ഇത്ര വലിയ സ്വീകാര്യത കിട്ടിയിരിക്കുന്നത് ഇനിയും അദ്ദേഹത്തിന് ഇത്രത്തോളം എക്സ്പോഷർ കിട്ടിയതിന് ശേഷവും വലിയ പാമ്പുകളെ പിടിച്ച് ഇത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റുകൾക്ക് വേണ്ടി ചില സാഹസികതകൾ കാട്ടുന്നത് എന്തിനാണെന്ന് ചോദിക്കേണ്ടി വരികയാണ് ഇതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പാമ്പിനെ പിടിച്ച് അവർക്കവിടെ ഒരു
സുരക്ഷ ഒരുക്കുക എന്നുള്ള പ്രവർത്തിക്കാണ് മുൻഗണന നൽകേണ്ടത് അല്ലാതെ മൊബൈൽ ഫോണിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു അത് കുറച്ചു പേർക്ക് കൈയടിക്ക് വേണ്ടി ചെയ്യുന്ന ആ പ്രവർത്തനത്തെ ഒരിക്കലും ഇനി വകവെച്ചു കൊടുക്കാനോ അംഗീകരിച്ചു കൊടുക്കാനോ കഴിയില്ല എന്ന് വിമർശിക്കേണ്ടി വരികയാണ് ഇത് ഒരുപക്ഷേ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചോദിച്ചു വാങ്ങിയ ഒരു അപകടമാണെന്ന് പറഞ്ഞാൽ ആരെയും തെറ്റു പറയാൻ കഴിയില്ല കാര്യം ആ പാമ്പിൽ നിന്ന് അദ്ദേഹത്തിന് കടിയേൽക്കുന്നത് കണ്ടാൽ കൃത്യമായി ബോധ്യപ്പെടും ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആദ്യ ഘട്ടത്തിൽ ഈ പാമ്പിനെ താഴേക്ക് വിടുമ്പോൾ മറ്റൊരാളെയും കൂടി ഇത് കടിച്ചിരുന്നെങ്കിൽ വീണ്ടും ഒരു അപകടത്തിന്റെ സാധ്യത ഉണ്ടാകുകയാണ് അദ്ദേഹം കടിയേറ്റിട്ടും ആ പാമ്പിനെ ചാക്രഹത്ത് കയറ്റി ആ പ്രദേശത്ത് സുരക്ഷ ഒരുക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതെന്നുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു പക്ഷെ എന്തിനാണ് ഇത്രയും അപകടകരമായ രീതിയിലേക്ക് ഒരു റിസ്ക് എടുക്കേണ്ട ഒരു കാര്യം അത്രയും സാഹസികതയുടെ ആവശ്യമില്ല പാമ്പ് പിടുത്തത്തിന് വന്ന പാമ്പ് പിടിച്ച് സുരക്ഷിതമായ മാർഗത്തിലൂടെ സ്വന്തം ജീവൻ കൂടി രക്ഷിച്ച് പാമ്പ് പിടിച്ച് മടങ്ങുക എന്നുള്ളതാണ് ഒരാൾ ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഭൂഷണമായിട്ടുള്ള കാര്യം അല്ലാതെ ഇത്തരത്തിൽ അനാവശ്യ സാഹസികതയ്ക്ക് മുതിർന്ന് ഒരുപക്ഷെ അഞ്ചാറ് ഫോണുകളിൽ വൈറൽ കട്ടായി മാറുമെന്നതിനപ്പുറം കുറച്ച് ആൾക്കൂട്ടമുണ്ടായി അദ്ദേഹത്തിന്റെ പേര് കുറച്ചുകൂടിയും അദ്ദേഹത്തിന്റെ ഈ ധൈര്യത്തെ പ്രകീർത്തിക്കുമെന്നതിനപ്പുറം ഇതുകൊണ്ട് എന്ത് മെച്ചമാണുള്ളത് അതുകൊണ്ട് ബാബ സുരേഷ് ഉൾപ്പെടെ ഇപ്പോൾ പാമ്പ് പിടിക്കാൻ വേണ്ടി ചില സുരക്ഷാ മുൻകരുതലുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് നിർബന്ധപൂർവം ചെയ്യിച്ചേ മതിയാകും ഇത് ഒരു വ്യക്തി നാടിന് തണലായി നിൽക്കുന്ന ആ വ്യക്തിയെ എല്ലാ കാലവും അദ്ദേഹത്തിന്റെ സേവനം ഈ നാടിന് കിട്ടാൻ വേണ്ടി അത്തരമൊരു പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ ഈ കൈയടിക്കുന്നവർ ആഗ്രഹിക്കുന്നത് അദ്ദേഹം വീരചരമം പ്രാപിച്ചു കഴിഞ്ഞാൽ കുറച്ചു ദിവസം ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിച്ച് ചില വീഡിയോകളും ചില വൈറൽ കട്ടുകളൊക്കെ ഒന്നോ രണ്ടോ ദിവസം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ വാവ സുരേഷും സ്മൃതിയിലാണ്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടാകും അത് വരാൻ പാടില്ല അദ്ദേഹത്തിന്റെ സേവനം ഈ നാടിന് ഇനിയും ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ അപകടം നിറഞ്ഞ തരത്തിലുള്ള പാമ്പ് പിടുത്തം ഒഴിവാക്കിയേ മതിയാകും.